ഭൂമിയിലെ തന്നെ ഏറ്റവും ജൈവ വൈവിധ്യം നിറഞ്ഞ പ്രകൃതിയായാണ് ആമസോൺ മഴക്കാടുകൾ അറിയപ്പെടുന്നത്. ഇത് വളരെ അമ്പരപ്പിക്കുന്നതും ആകർഷണീയവുമായ ജീവൻ തുടിക്കുന്ന ഒരു മനോഹര സ്ഥലമാണ്. മനുഷ്യർക്ക് പരിചിതമായ ലോകത്തിലെ 30% മൃഗങ്ങളും ചെടികളും പ്രാണിവർഗങ്ങളും നിത്യഹരിത മഴക്കാടുകളാണ് അവരുടെ വാസസ്ഥലമായി കാണുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന ജീവികൾ കൂടുതലും നിഷ്കളങ്കരും നിരുപദ്രവകാരികളും മനോഹരവുമാണെന്ന് കരുതി ഇവിടെ കണ്ണുമടച്ച് നടക്കാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അപകടകാരികളായ ഒട്ടേറെ ജീവികൾ ആമസോണിലുണ്ട്. അവർ നിങ്ങളെ ആക്രമിക്കുകയും അപായപ്പെടുത്തുകയും ചെയ്തേക്കാം. ആമസോൺ കാടുകളിലെ അനാക്കോണ്ടയെ നിങ്ങൾ സിനിമയിൽ കണ്ടിരിക്കാം. അതേപോലെ തന്നെ രക്തദാഹികളായ വവ്വാലുകളെയും ചില പ്രേത കഥകളിൽ കണ്ടിരിക്കാം. എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ ജീവിക്കുന്ന ഭയാനകമായ ജീവികളെ നമുക്കിന്ന് പരിചയപ്പെടാം. നമ്പർ 10, ജാഗ്വാർ. പൂച്ചവർഗത്തിൽപ്പെട്ട ജീവികളിൽ പ്രധാനിയാണ് ജാഗ്വാർ. കൂടാതെ ലോകത്തിലെ തന്നെ പൂച്ചവർഗത്തിൽപ്പെട്ട ജീവികളിൽ വെച്ച് 3-ാമത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ജീവി കൂടിയാണിവ. ആമസോൺ കാടുകളിലെ പ്രധാന ഇരപിടിയന്മാരായതിനാൽ തന്നെ ഇവരുടെ ഗർജനവും മുരൾച്ചയുമൊക്കെ മറ്റ് ജീവികളിൽ ഭീതിയും ബഹുമാനവും ജനിപ്പിക്കുന്നു. ജഗ്വാറിന്റെ ഒരു ആധിപത്യം തന്നെയാണ് ആമസോൺ കാടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവയെ ആക്രമിക്കാൻ തക്ക മറ്റൊരു ജീവിയും ഇല്ലാത്തതിനാൽ തന്നെ ഇവയ്ക്ക് ഏതൊരു ജീവിയെയും തന്റെ ഇരയായി തിരഞ്ഞെടുക്കാൻ ഒരു മടിയും കാണിക്കാറില്ല. തന്റെ ഇര അതെത്ര വന്യമായാലും തെല്ലും ഭയമില്ലാതെ അതിനെ ആക്രമിക്കാൻ ജാഗ്വാർ തയ്യാറാവാറുണ്ട്. വലിയ മൃഗങ്ങളായ മാനുകളെയും ആമഡില്ലോസ് അഥവാ ഇത്തിൽ പന്നികളെയും ഒക്കെ കരയിൽ പതുങ്ങിയിരുന്നാണ് ജാഗ്വാർ വേട്ടയാടാറ്. കൂടാതെ വലിയ മുതലകളെയും മറ്റും നദിയിൽ നിന്നും ഇവർ വേട്ടയാടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ജാഗ്വാറുകൾ നല്ല വേട്ടക്കാരാണ്. തന്റെ ഇരകളെ അപ്രതീക്ഷിതമായി അവരുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നുമാണ് ഇവർ ആക്രമിക്കാറ്. വലിയ ഒരു പൂച്ചയുടെ ശക്തമായ കടി അത് തന്നെയാണ് ജാഗ്വാറുകളെ വളരെ മികച്ച കില്ലിംഗ് മെഷീനാക്കി മാറ്റുന്നത്. കഴുത്തിൽ ആഴത്തിൽ കടിച്ചും ഇരകളെ ശ്വാസം മുട്ടിച്ചുമെല്ലാം ഇവ തന്റെ ലക്ഷ്യം നിർവഹിക്കുന്നു. കൂർത്ത മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് ശക്തമായി കടിക്കുന്നതിനാൽ തന്നെ ഇവർക്ക് മുതലയുടെ കട്ടിയുള്ള തൊലിയും അതുപോലെ തന്നെ ആമയുടെ തോടുവരെയും നിമിഷങ്ങൾക്കുള്ളിൽ മുറിക്കുവാൻ സാധിക്കും. നമ്പർ 9, ബ്ലാക്ക് കൈമാൻ. മുതലകളുടെ വർഗത്തിൽപ്പെടുന്ന ബ്ലാക്ക് കൈമാൻ എന്ന ജീവി ബ്രസീലിലെ പാൻഡനാൽ എന്ന പ്രദേശത്താണ് കാണപ്പെടുന്നത്. ഉരഗ വർഗത്തിൽപ്പെട്ട ഇവ ലോകത്തിലെ തന്നെ ക്രൂരമായ ഒരു പ്രെഡേറ്റർ അഥവാ ഇരപിടിയനാണ്. പാൻഡനാലിലെ ആമസോൺ മഴക്കാടുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശത്തും പതിയെ ഒഴുകുന്ന നദികളിലും തടാകങ്ങളിലുമൊക്കെയാണ് ഇവ കാണപ്പെടുന്നത്. ബ്ലാക്ക് കൈമാൻ വേട്ടയാടുന്ന മൃഗങ്ങളുടെ പട്ടിക വളരെ വലുതാണ്. റെപ്റ്റൈലുകളെയും മീനുകളെയും പക്ഷികളെയും കൂടാതെ വലിയ വലിയ സസ്തനികളെ വരെ ഇവ വേട്ടയാടാറുണ്ട്. ഇവ വളരെ തന്ത്രശാലികളായ ഇരപിടിയന്മാരാണ്. തന്റെ ഇരയെ അവരറിയാതെ തങ്ങളുടെ അധീനതയിൽ എത്തിക്കുകയും ശരവേഗത്തിൽ ആക്രമിക്കുകയും ചെയ്യുകയാണ് ഇവയുടെ രീതി. മുതലകളുടെ ലോകത്തിൽ തന്നെ അപൂർവമായ ഇവ അത്യധികം വലിയ ജീവികളാണ്. ഒരു ശരാശരി ആൺ ബ്ലാക്ക് കൈമാന് ഏകദേശം 13.1 മുതൽ 16.4 അടി വരെ നീളമുണ്ടാകും. അതിനാൽ തന്നെ ഇവരെ വേട്ടയാടുന്ന ജീവികൾ വളരെ കുറവാണ്. ഇവരുടെ കട്ടിയേറിയ തൊലിയും ശക്തരായ വേട്ടക്കാരൻ എന്ന പദവിയും കാരണം ഇവയെ മറ്റൊരു ജീവികളും ആക്രമിക്കാൻ മുതിരാറില്ല. എന്നാൽ മുതലകളെ പോലെ അക്രമകാരികളായ ഇവയ്ക്ക് ക്രൂരരായ വേട്ടക്കാരെന്ന പേരുണ്ടെങ്കിൽ പോലും ബ്രസീലിയൻ ജാഗ്വാർസിന്റെ ഒരു പ്രധാന ഇരയാണ് ബ്ലാക്ക് കൈമാൻ. ആ കഥ നമുക്ക് മറ്റൊരു ദിവസം പറയാം. നമ്പർ 8, ബുൾ ഷാർക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ജന്തുവർഗങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ആമസോൺ നദികളിലെ ചെളിവെള്ളത്തിൽ ജീവിക്കുന്ന ഷാർക്കുകളെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതമായിരിക്കാം. ഇത് സാധാരണ കാണാറുള്ള പോലെയുള്ള ഷാർക്കുകളാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്കു തെറ്റി. ഷാർക്കുകളിൽ വെച്ച് വളരെ ഭീകരവും ക്രൂരവുമായ ദ മൈറ്റി ബുൾ ഷാർക്കാണ് ആമസോണിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഏറെ അക്രമകരവും പ്രവചനാതീതമായ സ്വഭാവവും കാരണം തന്നെ ബുൾ അഥവാ കാളകളുടെ സമാന പ്രതീകമായതിനാലാണ് ഇവയ്ക്ക് ബുൾ ഷാർക്ക് എന്ന പേര് വന്നത്. കൂടാതെ കാളകളുടേതിന് സമാനമായ ശരീര പ്രകൃതമാണ് ഇവയ്ക്കുള്ളത്. അതുപോലെ തന്നെ കരയിലെ കാളകളെ പോലെ വെള്ളത്തിലെ ഈ കാള ആക്രമിക്കുന്നതിന് മുന്നേ തന്റെ ഇരയെ തലകൊണ്ട് ഇടിക്കുന്നതും പതിവാണ്. പെറുവിലെ ഇക്വിറ്റോസിലെ പ്രവേശനം അനുവദിച്ചിട്ടില്ലാത്ത ചില നദികളിൽ ചാടുന്ന ചില നീന്തൽക്കാരെ ഈ ബുൾ ഷാർക്കുകൾ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. കടലുകളിലും സമുദ്രങ്ങളിലുമുള്ള തങ്ങളുടെ സഹോദരന്മാരുടെ ശക്തരെന്ന പേരിന് ഇവർ ഒരിക്കലും ഒരു കോട്ടവും വരുത്തില്ല. നമ്പർ 7, സൗത്ത് അമേരിക്കൻ റാട്ടിൽ സ്നേക്. റാട്ടിൽ സ്നേക് തന്റെ റാട്ടിൽ ടെയിൽ എന്ന് പറയപ്പെടുന്ന വാൽഭാഗം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം ശബ്ദ തരംഗങ്ങളാൽ ഉണ്ടാകുന്ന ബസിംഗ് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയം ജനിക്കും. നിങ്ങൾക്കറിയാമോ,
സാധാരണ കാണാറുള്ള പോലുള്ള ഒരു പാമ്പല്ല ഇത്. സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന വളരെ അപകടകാരിയും അതിലുപരി ഉഗ്രവിഷമുള്ളതുമായ അണലി അഥവാ പിറ്റ് വൈപ്പർ വിഭാഗത്തിൽപ്പെട്ട ഒരു പാമ്പാണ് റാട്ടിൽ സ്നേഹി. മനുഷ്യരെ വരെ ആക്രമിക്കാറുള്ളതിനാൽ തന്നെ ഈ പ്രദേശത്ത് വർഷം തോറും പാമ്പുകടി ഏൽക്കുന്നവരിൽ 10% ഈ റാട്ടിൽ സ്നേക്കിനാൽ കടിയേറ്റവരാണെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ സൗത്ത് അമേരിക്കയിലെ റാട്ടിൽ സ്നേക്ക് ഒരു വലിയ മെഡിക്കൽ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. റാട്ടിൽ സ്നേക്കിന്റെ കടിയേറ്റാൽ വിഷം തീണ്ടാതിരിക്കുന്നത് വളരെ വിരളമാണ്. അതിനർത്ഥം കടിയേറ്റ പാടുള്ള രോഗിക്ക് വിഷം തീണ്ടിയതിന്റെ യാതൊരു ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും അവരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പരിചരിക്കുകയും വേണം. തീർച്ചയായും സൗത്ത് അമേരിക്കൻ റാട്ടിൽ സ്നേക്കിന്റെ കടിയേറ്റാൽ വിഷമുള്ളിൽ എത്തിയിരിക്കും. ഈ പാമ്പുകൾ ഉഗ്രവിഷമുള്ളവയാണ്. നാഡീ വ്യൂഹത്തിനെ അതിവേഗം ബാധിക്കുന്ന 100 mg വരുന്ന ന്യൂറോടോക്സിക് വിഷമാണ് ഈ പാമ്പുകളിൽ ഉള്ളത്. കൂടാതെ കടിച്ച ഭാഗത്ത് രക്തസ്രാവം നിലയ്ക്കാത്ത രീതിയിലാക്കുന്ന തരത്തിലുള്ള വളരെയധികം അപകടകാരിയായ ഹീമോടോക്സി പദാർത്ഥങ്ങളും ഈ വിഷത്തിൽ ഉൾപ്പെടുന്നു. റാട്ടിൽ സ്നേക്കിന്റെ 18 g വിഷം ഉള്ളിൽ ചെന്നാൽ മനുഷ്യന് മരണം സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 6, വാംപയർ ബാറ്റ്. സൗത്ത് അമേരിക്കയിലും സെൻട്രൽ അമേരിക്കയിലും പലയിടങ്ങളിലും കാണപ്പെടുന്ന ഇവ ബ്രസീലിലെ ആമസോൺ പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നു. 100 മുതൽ 1000 വരെയുള്ള കൂട്ടങ്ങളായി തലകീഴെ തൂങ്ങിക്കിടക്കുന്ന വാംപയർ ബാറ്റിനെ നിങ്ങൾക്ക് പകൽ സമയം വളരെ എളുപ്പത്തിൽ കാണുവാൻ സാധിക്കും. സൂര്യാസ്തമനത്തിന് ശേഷമാണ് ഇവർ വേട്ടയ്ക്കായി പുറത്തിറങ്ങുക. ഇവരുടെ ഇഷ്ടഭക്ഷണം എന്താണെന്നോ? രക്തം തന്നെ. പുല്ലുമേയുന്ന കന്നുകാലികളും ആടുകളും പന്നികളും കഴുതകളും കുതിരകളും ഒക്കെയാണ് സാധാരണയായി ഇവയുടെ ഇരകൾ. ആശ്ചര്യം എന്തെന്നാൽ ഇരകളെ ഉണർത്താതെ തന്നെ 30 മിനിറ്റോളം ഇവയ്ക്ക് അവരുടെ രക്തം കുടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാംപയർ ബാറ്റ് മനുഷ്യരെയും ആക്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ആമസോൺ കാടുകളുടെ ഉൾപ്രദേശത്ത് ജീവിക്കുന്ന കൂട്ടരെ മാത്രമല്ല, മറിച്ച് അവിടെ നിന്നും ഏറെ ദൂരെ പെറുവിലെയും ബ്രസീലിലെയും വയലോരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരെയും വാംപയർ ബാറ്റ് ആക്രമിക്കാറുണ്ട്. മെഡിക്കൽ രംഗത്ത് വലിയൊരു ആശങ്ക തന്നെ ഈ വാംപയർ ബാറ്റ് കാരണം ഉണ്ടാകാറുണ്ട്. കാരണം മാരകമായ റാബിസ് പോലുള്ള രോഗങ്ങൾ പരത്തുന്ന ഇൻഫെക്ഷനുകളുടെ കാരിയറായും വാംപയർ ബാറ്റ് പ്രവർത്തിക്കുന്നു. നമ്പർ 5, പോയിസൺ ഡാറ്റ് ഫ്രോഗ്. ബ്രസീലിനും പെറൂവിയൻ ആമസോണിനും ഇടയിലുള്ള കോസ്റ്ററിക്കയിലെ ട്രോപ്പിക്കൽ ഉൾക്കാടുകളിലായി ആരും തൊടാൻ ധൈര്യപ്പെടാത്ത വളരെ ആകർഷകവും വർണ്ണശബളവുമായ ഒരു ജീവിയുണ്ട്. ക്യൂട്ടും നിറശോഭയുള്ളതുമായ ഒരു തവളയാണിത്. മനം മയക്കുന്നതും വിവിധ തരത്തിലുമുള്ള ഡിസൈനിലും നിങ്ങൾക്ക് ഇവയെ കാണാമെങ്കിലും ഇവയെ നിങ്ങൾക്കൊരിക്കലും വെറുതെ തൊടാൻ സാധിക്കില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി പ്രത്യേകതരം വാണി മെക്കാനിസം ഇവയ്ക്കുണ്ട്. ഇവയുടെ പേരിൽ നിന്ന് തന്നെ ഇവയ്ക്ക് വിഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആമസോണിലെ ഏറ്റവും വിഷമുള്ള ചില ജീവികളിലൊന്നാണ് പോയിസൺ ഡാറ്റ് ഫ്രോഗ്. വേണമെങ്കിൽ ലോകത്തിലെ തന്നെയെന്നും പറയാം. പോയിസൺ ഡാറ്റ് ഫ്രോഗിന്റെ വിവിധ സ്പീഷീസിന് പലതരത്തിലാണ് അവയുടെ വിഷത്തിന്റെ കാഠിന്യം. ഗോൾഡൻ യെല്ലോ വർഗത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വിഷം ഉള്ളിലുള്ളവരെന്ന് പറയപ്പെടുന്നു. അതായത് ഏകദേശം 10 മുതിർന്ന മനുഷ്യരെ കൊല്ലാൻ പാകത്തിന് വിഷം ഇവയ്ക്കുണ്ടെന്നാണ് കണക്ക്. പോയിസൺ ഡാറ്റ് ഫ്രോഗിന്റെ എല്ലാ വർഗത്തിനും അത്യുഗ്രൻ വിഷമാണുള്ളത്. മാരകമായ രോഗാവസ്ഥയിലും അവസാനം മരണം വരെയും സംഭവിക്കാൻ തക്കവണ്ണം വിഷമാണ് ഓരോ തരം തവളകൾക്കും ഉള്ളത്. നമ്പർ 4, ആമസോണിയൻ ജയന്റ് സെന്റിപേഡ്. ഒരു വലിയ പ്രാണി, അതും അക്രമകാരിയും അപകടകാരിയുമാണെങ്കിലോ? അതെ, ആമസോൺ ജയന്റ് സെന്റിപേഡ് ഉഗ്രവിഷമുള്ള ഒരു പഴുതാരയാണ്. തന്റെ ഇരകൾ ഉടൻ തന്നെ മരണപ്പെടാൻ പാകത്തിന് വിഷം കുത്തിവെക്കാൻ കഴിയുന്ന ഒരു ജീവിയാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴുതാര എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഇവ 12 ഇഞ്ചോളം നീളത്തിൽ വളരുന്നു. ചെറിയ പ്രാണിയാണെങ്കിലും ഇവ തന്റെ വരുതിയിൽ വരുന്ന ഇരകളെ ആക്രമിക്കുന്നതിൽ പേരു കേട്ടവയാണ്. തന്റെ വലിപ്പത്തിനേക്കാൾ ഒരുപാട് വലിപ്പം കൂടുതലുള്ള ജീവികളെ വരെ കീഴ്പ്പെടുത്താൻ ഈ പഴുതാരയ്ക്ക് സാധിക്കും. ഇവയുടെ വിഷത്തിലുള്ള ഹൃദയം സ്തംഭിപ്പിക്കുന്ന പദാർത്ഥം നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെയും നാഡീ വ്യൂഹത്തിനെയും വരെ വിഷമയമുള്ളതാക്കാൻ തക്ക ശക്തിയുള്ളവയാണ്. തത്ഫലമായി മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നു. നമ്പർ 3, ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ തന്റെ മുൻവശത്തെ കാലുകൾ ഉയർത്തി നിൽക്കുമ്പോൾ നമുക്കതിന്റെ ഭയപ്പെടുത്തുന്ന താടയെല്ലുകൾ കാണുവാൻ സാധിക്കും. ഇങ്ങനെ കണ്ടാൽ ഉടൻ തന്നെ പിന്നോട്ടു മാറുക. കാരണം ഈ എട്ടുകാലിയുടെ പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗമാണിത്. ആമസോണിൽ കാണാൻ കഴിയുന്ന ഒരു പ്രാണിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിഷമുള്ള ഭീകരമായ എട്ടുകാലികളിൽ പ്രധാനി. കാരണം അവരുടെ വിഷത്തിനുള്ള ആന്റിവനം കിട്ടിയാൽ പോലും ഈ വിഷത്തിന്റെ അതിവേഗ പ്രവർത്തനം കാരണം കടിയേറ്റവരുടെ മരണനിരക്ക് ഉയരുന്നു. കൂടുതലായും ചെറുപ്പക്കാരാണ് ഇവയുടെ ഇരയാകാറ്. നമ്പർ 2, ജയന്റ് അനാക്കോണ്ട. ആമസോണിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പാമ്പാണ് അനാക്കോണ്ട.
ഇതിന്റെ ഭീകരമായ വലിപ്പം തന്നെയാണ് ഇവയെ ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമാക്കുന്നത്. വിചിത്രമായ വലിപ്പത്തിൽ ഇവയ്ക്ക് വളരുവാൻ സാധിക്കും. ഏകദേശം 2 അടി നീളവും 1 പൗണ്ട് ഭാരത്തിൽ നിന്ന് തുടങ്ങി ഇവയുടെ വളർച്ച ഏകദേശം 32.8 അടി നീളവും 550 പൗണ്ട് ഭാരത്തിന് മുകളിൽ വരും. കൂടാതെ ഇതിന് ഏകദേശം 12 ഇഞ്ചോളം വണ്ണവും ഉണ്ടാകുന്നതാണ്. ആശ്ചര്യകരമല്ലേ ഇത്? നിങ്ങളുടെ പാതയിൽ ഇങ്ങനെ ഒരു പാമ്പ് വരാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുകയില്ലല്ലോ. നമ്പർ 1, റെഡ് പിരാന. റെഡ് ബെല്ലിഡ് അഥവാ ചുവന്ന വയറുള്ള പിരാന ലോകത്തിലെ തന്നെ ഏറ്റവും ആക്രമണകാരിയും അപകടകാരിയുമായ പിരാന വർഗത്തിൽപ്പെട്ട ഒരു മീനാണ്. കൂട്ടമായാണ് ഇവർ വേട്ടയ്ക്കിറങ്ങുക. അതിനാൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇവർക്ക് ഇരയെ പിടികൂടുവാൻ സാധിക്കും. കൂടാതെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാനും സാധിക്കും. തങ്ങളുടെ ഇരയുടെ നേരെ ചീറിപ്പാഞ്ഞെത്തുകയും അവയുടെ ദശ കടിച്ചെടുക്കുകയും ചെയ്താണ് പിരാനകൾ അവരുടെ ആക്രമണം നടത്തുന്നത്. സത്യമെന്തെന്നാൽ പിരാനകൾ ഒരു ആക്റ്റീവ് പ്രെഡേറ്റർ അല്ല. നല്ലപോലെ പരിക്ക് പറ്റിയതും തിരിച്ച് ആക്രമിക്കാൻ ശേഷിയില്ലാത്തതുമായ ജീവികളെയാണ് പിരാനകൾ ആക്രമിക്കാറ്. ഇരകളുടെ ഇറച്ചി കടിച്ചു മുറിക്കുകയും എല്ലുകൾ ഒഴിച്ച് മറ്റൊന്നും അവശേഷിപ്പിക്കാത്ത വിധം ഇവ ഇരയെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ആമസോൺ നദികളിൽ ഏതെങ്കിലും പരിക്ക് പറ്റിയ മനുഷ്യരിറങ്ങിയാൽ അവർ തീർച്ചയായും പിരാനകളുടെ ആക്രമണത്തിനിരയാകാൻ സാധ്യതയുണ്ട്.